ഗൈസ് അപ്പോൾ നമുക്ക് വൺ ലാസ്റ്റ് ടൈം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതാക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സിറ്റി വിട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ അനാഥനാണ്, എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല, അതേപോലെ ഞാൻ മാരീഡ് അല്ല, എനിക്ക് കുട്ടികളൊന്നുമില്ല. ഒരുപാട് മെമ്മറീസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. സോ ഗൈസ്, അപ്പോ നമ്മുടെ പ്ലാൻ അറിയാലോ. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം കേട്ടോ, എല്ലാമാർക്കും ഒരു കാര്യം പറയാം. എല്ലാമാർക്കും ഒരു വിചാരമുണ്ട്, മറ്റേ ടി വിയിൽ ആദ്യമേ വന്നതുകൊണ്ട് മറ്റേ സസ്പെൻഷൻ ഗ്രൂപ്പിലൊന്നും എടുത്തില്ല, മറ്റേ റിയൽ ലൈഫിലെ കൺസിഡറേഷൻ തരും. അല്ലല്ല, റിയൽ ലൈഫിലെ കൺസിഡറേഷൻ തരും, നീയൊക്കെ മറ്റേ ഇതാണ്. ഒരു അണ്ടിയും തരില്ല ഞാൻ, സത്യം ഞാൻ പറയാം. 20-ാം തീയതി ആകുമ്പോ ഒരാളുടെ കയ്യില് 10 കോടി രൂപ ഉണ്ടാവും. 14 ദിവസത്തേക്ക് വെടി പൊട്ടിയ ഏതെങ്കിലും ഒരുത്തിന്റെ സ്ഥാനത്തു നിന്ന്, അതായത് ബാക്കിയുള്ള സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് വന്ന കാര്യങ്ങളൊക്കെ മറക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നേ നമുക്ക് തുടങ്ങാം. കാര്യം പറഞ്ഞാൽ മോനെ, ഇതിന്റെ റീബിൽഡ് വിഷയമായിരിക്കും, ഞാൻ ഉറപ്പ് പറയാം. ഇവിടെ നമ്മുടെ ടി വി റീബിൽഡ് ചെയ്തെടുക്കുന്നത് വിഷയമായിരിക്കും. നമുക്ക് ഈ സിറ്റിയിൽ പിഴച്ചു പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1-2 കോടി എന്തായാലും 1-2 മണിക്കൂർ കൊണ്ട് എന്തായാലും കിട്ടും. മീൻ പിടിച്ചാലോ? ബോട്ട് അവിടെ. ഡിസ്കസ് ചെയ്യാനും ആളില്ലാത്ത ഒരു സ്ഥലം വേണം. നമ്മുടെ ഗ്യാങ് ഹൗസ് നേരെ ഓപ്പോസിറ്റ് മലയുണ്ട്, അവിടെ നമുക്ക് എന്റെ അടിച്ചാല അത്രേ ഉള്ളൂ. ഗ്യാങ് ഹൗസ് അവിടെ വരെ ആയിട്ട് കൊണ്ടിടക്കും. ഇനി കുട്ടിപ്പൊക്കുന്ന വണ്ടിയാണോ? അതെ, ഇനി ഡൗൺ ഫോഴ്സ് കൂടുതലാണോ? ഡൗൺ ഫോഴ്സ് അല്ലേ, പോകണം, ഡയറി പോകണം. ബാബു, വേറൊരു വീടിനെ പറ്റി എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂല ബാബു. ഞാൻ പറയട്ടെ, ചേട്ടാ ഗ്യാങ് ഹൗസ് കൊടുക്കണം. കഷ്ടപ്പെടണം രാവും പകലും.